1988 ജനുവരി 29 കൊച്ചി പള്ളുരുത്തിയിലെ അഗതി മന്ദിരം സന്ദർശിക്കാനെത്തിയ മദർ തെരേസയെ നേരിൽ കാണാനും 2 മിനിറ്റ് സംസാരിക്കാനും എനിക്ക് അവസരം കിട്ടി. ഫാദർ അടപ്പൂരാണ് എനിക്ക് ആ അവസരം നേടിത്തന്നത്. അവരുടെ ശുഷ്കിച്ച കൈകളിൽ ചുംബിച്ചപ്പോൾ എൻ്റെ ആത്മാവിലൂടെ ഒരു വിറയൽ പാഞ്ഞു. എത്രയെത്ര അനാഥ ബാല്യങ്ങൾക്ക് ജീവിതം നൽകിയ കൈകളാണവ, ദൈവത്തിനു വേണ്ടി പണിയെടുക്കുന്ന കൈകൾ. ഞാൻ ശരിക്കും കരഞ്ഞുപോയി. പിന്നീട് 1995 ഒരു ദിവസം എന്തോ കാരണത്താൽ മദർ തെരേസയെക്കുറിച്ചുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉത്കടമായി. അന്നത്തെ കണ്ണുനീർ ഈ കവിതയായി മാറി. ബാലചന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. നരബലി കൊണ്ടു കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവ് പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ. പല നൂറ്റാണ്ടായ മകുടമോഹത്തിൻ മരണശങ്കുലി മുഴങ്ങുമീ മണ്ണിൽ ജനകനില്ലാതെ ജനനില്ലാതെ കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടു കരയും ജീവനെ ഇരുകയ്യാൽ വാരിയെടുത്തു ചുംബിക്കും. മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ. കഥയെന്നെണ്ണുന്ന തിമീരകാലത്തിനടിമയായ ഞാൻ നറുമുലപ്പാലിലലക്കിയ നിന്റെ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടുരൻ കരം തുടച്ചോട്ടേ. മഹാപരി ത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം.